രണ്ടു പേരും ചമ്മൊന്നും വേണ്ട. അപ്പോ എങ്ങനെയാ നിങ്ങളുടെ പരിപാടികൾ? കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചോ? ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനമൊന്നുമില്ല. ഒരു ജോലി ഇല്ലാതെ എന്റെ വീട്ടുകാരതിന് സമ്മതിക്കും എന്ന് എനിക്കും തോന്നുന്നില്ല. പ്രിയയുടെ ഈ ബോൾനെസ് എനിക്ക് ഇഷ്ടമായി. പ്രിയക്ക് ഞാനൊരു ഉറപ്പ് തരാം, ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ഉടൻ ബാലു എന്റെ ബാങ്കിൽ ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ബി ടെക് കഴിഞ്ഞ് ജോലിയിൽ കയറുന്ന ആരെക്കാളും സാലറി ബാലുവിനപ്പം കിട്ടും. പോരെ പിന്നെ കിട്ടിയപ്പോട്ടോ, ഇന്ന് പ്രോഗ്രാം ഉണ്ടോ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് പഴയ അവസ്ഥയാവട്ടോ, മ്യൂസിക് കോൺടെസ്റ്റ് വിൻ ചെയ്തപ്പോ കുറച്ച് വർക്ക് കിട്ടുന്നല്ലാതെ ഒരു ക്ലച്ച് പിടിക്കാത്ത പോലെ ഉണ്ട്. ഏ ആവുന്നടാ, സീസൺ അല്ലാത്തോണ്ടായിരിക്കും. പത്രത്തിൽ പടം വന്നപ്പോഴും അച്ഛനും സമാധാനമായിരുന്നു. ചെക്കൻ ചില്ലറക്കാരെല്ലാം തോന്നിയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ചെത്തുകാരനാവോ ഈശ്വര? ഏ നീ ടെൻഷൻ അടിക്കാതിരിക്കട്ടെ. വാ ഫോൺ എടുത്താൽ ആരാണത്? എനിക്കറിയില്ല, കണ്ടിട്ടെന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട്. ഓന്റെ ടീംസ് മൊത്തം ഇങ്ങനെ. സിനിമ പോയാലോ? ആരുടെ ഷോ? ഏതാ പടം? എന്താടാ? ഏ എന്താ സാർ ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്നാ പോ. ഞാനൊന്ന് സംസാരിക്കട്ടെ. നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാന്നേ. നീ എന്നെ അങ്ങനെ ഷേവ് ചെയ്യണ്ട. എന്താ ഏതാ പ്രശ്നം എന്നൊക്കെ അവനറിയാം. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു തീരുമാനമായില്ലെങ്കിലേ മോനെ സന്ദീപേ നീ വിവരം അറിയൂ. എന്താണ് ബോസ് നിങ്ങൾ ഇങ്ങനെ? കാര്യം എന്താ വെച്ചാ നമുക്ക് സോൾവ് ചെയ്യാം. നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞ എമ്മാര് ഇടപാടിനൊന്നും പോരുതെന്ന്. പത്താം ക്ലാസ്സിൽ വിറ്റെടുത്ത് ഊരിയെടുത്തപ്പോ നീ എന്റെ തലയത്തോട്ട് സത്യം ചെല്ലടാ, ഇമ്മാര് പരിപാടിക്കൊന്നും പോയില്ലെന്ന്. ബ്രദറെ ഒരബദ്ധം പറ്റി പോയതാ, ക്ഷമി. കയ്യില് കാശില്ലാണ്ട് വരുമ്പോ അച്ഛന്റെ അടുത്ത് ഇറക്കുന്നതിന് വിഷമം ആനക്ക് മനസ്സിലാവാഞ്ഞാ. പിന്നെ അങ്ങനെയുള്ളവർ മുഴുവൻ ഇമ്മാര് പരിപാടിക്കല്ലേ പോവാറ്? എടാ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത്ര ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ല. എന്റെ കയ്യിൽ വരുന്ന പൈസ അത്യാവശ്യക്കാർക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഞാൻ മറിച്ചോളും. ഇതിപ്പോ രണ്ടു ദിവസം അവധി ആയതുകൊണ്ട് വെള്ളിയങ്ങാടിന്ന് ചരക്ക് പോയിട്ടുണ്ടാവില്ല. നാളെ രാവിലെ അയാൾ എന്തായാലും എത്തിക്കും, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് കൊണ്ടുതരുന്ന ആളാ. 100,000 തിരിയാൻ കൊടുത്താൽ ഒരു ദിവസം 1,000 രൂപ കിട്ടും, രണ്ടു ദിവസം ആകുമ്പോ 2,000 രൂപ. ഏത് മണിക്ക് എടുത്തരം കാശ്? പിടിച്ചകത്തിട്ടാലേ നിന്റെ ജീവിതം തന്നെ പോകും. അതാരാ എനക്ക് ചെയ്തോ? ഇനി മേല ഇമ്മാരി പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നോക്ക്, നീ ആയിട്ട് പിന്നെ ഒരു കമ്പനി ഇല്ലട്ടോ. ഇത് നിന്റെ അവസാന തടവാടാ, നിർത്തിക്കോയതോളൂ. എടാ ഞാൻ ഏതായാലും പിന്നെ ഒറ്റയ്ക്ക് വിടുന്നത് സേഫല്ല. അവന്മാരണ്ട പ്രശ്നം, നമുക്കിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ കാശെത്തിക്കാൻ ഞാൻ തന്നെ പൊക്കോളാം.